പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നയൻറ്റി പ്ലസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ മുപ്പത് ജി കെ ചോദ്യങ്ങളാണ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻ ഡി ലൂണിയാണ് ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദി സാഗർമതി എന്നും ലവണ നദി എന്നും അറിയപ്പെടുന്നു ലൂണി നദി അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് സാഗർമതി എന്നും ലവണ നദി എന്നും ഈ സാഗർമതി മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സാഗർമതി ലവണ നദി ഓപ്ഷൻ ഏ ശ്രദ്ധിക്കുക ടീസ്റ്റ ടീസ്റ്റയാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ ഓപ്ഷൻ സി ശ്രദ്ധിക്കുക താപ്തി താപ്തിയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ ഉപദ്വീപീയ നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ ഉപദ്വീപീയ നദിയാണ് താപ്തി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ ഓപ്ഷൻ ബി എം എ യൂസഫ് അലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ മൂന്നാമത്തെ ചോദ്യം കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി കർണാടകത്തിലാണ് കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ആണവ നിലയമാണ് റാവത്ത് ഭട്ട് റാവത്ത് ഭട്ടാണ് രാജസ്ഥാനിലെ ആണവ നിലയം ഗുജറാത്തിലെ ആണവ നിലയമാണ് കക്രപ്പാറ കക്രപ്പാറയാണ് ഗുജറാത്തിലെ ആണവ നിലയം മഹാരാഷ്ട്ര എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണ് മഹാരാഷ്ട്രയിലെ ആണവ നിലയമാണ് താരാപൂർ താരാപൂർ കൽപ്പാക്കം കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം കൂടംകുളം എന്നീ ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് നറോറ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് നറോറ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഓപ്ഷൻ സി ബീഹാറിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് ആണ് ബീഹാറിലെ ജനസാന്ദ്രത ആയിരത്തി ഒരുന്നൂറ്റി ആറ് പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് ബീഹാറിലെ ജനസാന്ദ്രത ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് പതിനേഴ് പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് അരുണാചൽ പ്രദേശിലെ ജനസാന്ദ്രത പതിനേഴ് പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് അരുണാചൽ പ്രദേശിലെ ജനസാന്ദ്രത ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ആണ് ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ജനസംഖ്യ കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അടുത്ത ചോദ്യം ഇന്ത്യയിൽ സജീവമായ അഗ്നിപർവ്വതം ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതമാണ് ഓപ്ഷൻ എ ബാരൻദ്വീപ് ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക നാർഗൊണ്ട നാർകൊണ്ടയാണ് ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതം ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർഗൊണ്ട രണ്ടും സ്ഥിതി ചെയ്യുന്നത് ആൻ്റമാൻ നിക്കോബാർ ദ്വീപിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപും നിർജീവ അഗ്നിപർവ്വതമായ നാർകൊണ്ടയും സ്ഥിതി ചെയ്യുന്നത് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ഓപ്ഷൻ എ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്നും അവസാനമായി പുറത്തുപോയ യൂറോപ്യൻ ശക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് യൂറോപ്യൻ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഗോവ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഗോവ പോർച്ചുഗീസ് അധീനതയിലായിരുന്നു ഓപ്പറേഷൻ വിജയ് വഴിയാണ് ഗോവ ഇന്ത്യ ഇന്ത്യക്ക് സ്വന്തമായത് ഓപ്പറേഷൻ വിജയ് വഴിയുമാണ് ഓപ്പറേഷൻ വിജയ് വഴിയാണ് പോർച്ചുഗീസിൽ നിന്നും ഇന്ത്യ ഗോവയെ മോചിപ്പിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ മിസൈലുകൾ ടാങ്കുകൾ അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം ഓപ്ഷൻ സി ഡി ആർ ഡി ഒ ആണ് ഇന്ത്യയിൽ മിസൈലുകൾ ടാങ്കുകൾ അന്തർവാഹിനികൾ എന്നിവ വികസിപ്പിക്കുന്ന ഗവേഷണ സ്ഥാപനം ഓപ്ഷൻ എ ശ്രദ്ധിക്കുക ഐ എസ് ആർഒസ് ആർ ഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ സ്ഥാപിതമായത് അടുത്ത ചോദ്യം ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആരുടെ ജന്മദിനമാണ് ഓപ്ഷൻ ബി ധ്യാൻചന്തിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് എ ശ്രദ്ധിക്കുക മിൽഖാ സിംഗ് മിൽഖ സിംഗ് ആണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖാ സിംഗ് ആണ് ദേശീയ കായിക ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് എന്നാൽ കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്നാണ് കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്നാണ് ജി വി രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത് ജി വി രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഓപ്ഷൻ ഡി ചാർട്ടേഡ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഓപ്ഷൻ സി ശ്രദ്ധിക്കുക ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്ക് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആക്സിസ് ബാങ്ക് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആക്സിസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ആക്സിസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് അടുത്ത ചോദ്യം ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത് ഓപ്ഷൻ ഡി ദേവനാഗരി ലിപിയിലാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് സത്യമേവ ജയത എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയത എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇതാരുടെ വാക്കുകളാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ഡി എസ് കോത്താരിയുടെ വാക്കുകളാണ് ഡി എസ് കോത്താരി ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരുന്നു ഡി എസ് കോത്താരി ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്തത് ഡി എസ് കോത്താരി കമ്മീഷനാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെയാണ് കോത്താരി കമ്മീഷൻ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെയാണ് കോത്താരി കമ്മീഷൻ പ്രവർത്തിച്ചത് ഡോക്ടർ യശ് പാൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രവർത്തിച്ച കമ്മീഷനാണ് ഡോക്ടർ യശ് പാൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രവർത്തിച്ച കമ്മീഷനാണ് ഓപ്ഷൻ സി ശ്രദ്ധിക്കുക ലക്ഷ്മണസ്വാമി മുതലിയാണ് ലക്ഷ്മണസ്വാമി മുതലയാറിയാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് കാലയളവിലായിരുന്നു ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് കാലയളവിലാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നത് ഓപ്ഷൻ ഡി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയൊമ്പത് കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് കാലയളവിലാണ് യു ജി സി രൂപീകരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് യു ജി സി രൂപീകരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് അടുത്ത ചോദ്യം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് മതൻ മോഹൻ മാളവിയായിരുന്നു ഗാന്ധിജിയുടെ ഉപദേശകനായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് മദൻമോഹൻ മാളവിയായിരുന്നു ഗാന്ധിജിയുടെ ഉപദേശകനായി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഋതു രാജൻ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഋതു രാജൻ എന്നറിയപ്പെട്ടിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഓപ്ഷൻ ഡി സർദാർ പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അടുത്ത ചോദ്യം ഗദർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം ഗദർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ സി വിപ്ലവം എന്നാണ് ഗദർ എന്ന പഞ്ചാബി വാക്കിന്റെ അർത്ഥം വിപ്ലവം എന്നാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഓപ്ഷൻ എ ഹാർഡിഞ്ച് പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക കട്സൺ പ്രഭു കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കസൺ പ്രഭുവാണ് അതായത് ബംഗാൾ വിഭജനം നടക്കുന്ന നടക്കുന്ന സമയത്തല്ല ബംഗാൾ വിഭജനം ഉത്തരവ് വരുന്ന സമയത്ത് കഴ്സൺ പ്രഭുവായിരുന്നു വൈസ്രോയി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് അറിയപ്പെടുന്നത് കർസൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭുവാണ് ഓപ്ഷൻ സി ശ്രദ്ധിക്ക റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭുവാണ് ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു നാട്ടുഭാഷ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയി ആണ് റിപ്പൺ പ്രഭു ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക ഡെൽഹൌസി ഡെൽ പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൗസി പ്രഭുവാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ ഡി ആചാര്യ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ എ ശ്രദ്ധിക്കുക മദൻമോഹൻ മാളവ്യ മതൻമോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻമോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ശ്രദ്ധിക്ക സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാരി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി ആറ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം മൂന്നിലാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളെ പ്രതിപാദിക്കുന്നത് മൗലികാവകാശം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഭരണഘടനയിലുള്ളത് നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഭരണഘടനയിൽ ഉള്ളത് അടുത്ത ചോദ്യം ദേശീയ ഗാനം എടുക്കുന്ന സമയം ഓപ്ഷൻ സി അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം എടുക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് ദേശീയ ഗാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് ദേശീയ ഗാനം അംഗീകരിച്ചത് ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന എഴുതിയത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഓപ്ഷൻ ഡി ഇരുപത്തി രണ്ടാണ് ഇരുപത്തി രണ്ടാണ് ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഓപ്ഷൻ എ പതിനാല് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പതിനാല് ഔദ്യോഗിക ഭാഷകളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ പതിനാല് ഔദ്യോഗിക ഭാഷകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇരുപത്തിയൊന്നാം ഭേദഗതിയിലൂടെ സിന്ധി ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ അറുപത്തി ഏഴിലെ ഇരുപത്തി ഭേദഗതിയിലൂടെ സിന്ധി ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിയൊന്നാം ഭേദഗതിയിലൂടെ കൊങ്കിണി നേപ്പാളി മണിപ്പൂരി എന്നിവ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി കൊങ്കിണി നേപ്പാളി മണിപ്പൂരി എന്നിവ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഇത് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് കാരണം ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഏക വിദേശ ഭാഷയാണ് നേപ്പാളി അപ്പോൾ നേപ്പാളി ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്നോ ഏതെന്നോ അല്ലെങ്കിൽ ഏത് വർഷമാണ് നേപ്പാളി ഭാഷ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്നോ ചോദിക്കാൻ സാധ്യതയുണ്ട് ഏക വിദേശ ഭാഷ ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നേപ്പാളി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഭേദഗതിയിലൂടെയാണ് മൈഥിലി സന്താളി ബോഡോ ദോഗ്രി എന്നീ ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൈഥിലി സന്താളി ബോഡോ ദോഗ്രി എന്നീ ഭാഷകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അടുത്ത ചോദ്യം തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ സി കാഞ്ചൻ ഗംഗയാണ് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഓപ്ഷൻ ബി ഗോഡ്വിനാസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിനാസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അത് മാറി മാറിപ്പോരുത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഗോഡ് വിനാസ്റ്റിൽ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അതേപോലെ ഓപ്ഷൻ എ ശ്രദ്ധിക്കുക നന്ദാദേവി നന്ദാദേവിയാണ് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി അടുത്ത ചോദ്യം വനവിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി മധ്യപ്രദേശ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അടുത്ത ചോദ്യം സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമമാണ് ഓപ്ഷൻ എ നരേന്ദ്രനാഥ് ദത്ത് നരേന്ദ്രനാഥ് ദത്ത് എന്നാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം അടുത്ത ചോദ്യം പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബലവന്തറായ് മേത്തയാണ് ബലവന്തറായ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് ബലവന്തറായി മേത്തയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് പഞ്ചായത്തി രാജിന്റെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്തി രാജിന്റെ ഉദ്ഘാടനം നടന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്തി രാജിന്റെ ഉദ്ഘാടനം നടന്നത് കേരളത്തിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കേരളത്തിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് അശോകമേത്ത കമ്മീഷൻ ദ്വിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്തത് അശോകമേത കമ്മീഷനാണ് അടുത്ത ചോദ്യം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് ഓപ്ഷൻ ഡി സേവനാവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് സേവനാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് സേവനാവകാശ നിയമം നിലവിൽ വന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അടുത്ത ചോദ്യം കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത് ഓപ്ഷൻ സി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് പ്രയാഗരാജ് അലഹബാദ് എന്നായിരുന്നു മുൻപ് പേര് ഇപ്പോൾ അലഹബാദിൻ്റെ പേര് പ്രയാഗരാജ് എന്നാക്കി പ്രയാഗരാജ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് എന്നിവയാണ് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ് ഹരിദ്വാ ഉജ്ജൈൻ നാസിക് എന്നിവയാണ് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള ഇത് അലഹബാദിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ പ്രയാഗ് രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് ഇത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് അർദ്ധകുംഭമേള നടക്കുന്നത് ആറു വർഷത്തിലൊരിക്കലാണ് ർദ്ധ കുംഭമേള നടക്കുന്നത് ആറ് വർഷത്തിൽ ഒരിക്കലാണ് അടുത്ത ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഇതേ ചോദ്യം ഇതേ ഓപ്ഷനുമായിട്ട് ഒരു കുറെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ബി ഫസൽ അലിയാണ് ഓപ്ഷൻ ബി ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഈ കമ്മീഷനിലെ മറ്റു രണ്ട് അംഗങ്ങളായിരുന്നു എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ എന്നിവരായിരുന്നു ഭരണഘടന പുനഃസംഘടന സോറി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ മറ്റംഗങ്ങൾ ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ അടുത്ത ചോദ്യം കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഓപ്ഷൻ ബി ഷെന്തുരുണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഷെന്തുരുണി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഷെന്തുരുണി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് ഷെന്തുരുണി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഷെന്തുരുണി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ ശ്രദ്ധിക്കുക ചിമ്മിനി ചിമ്മിനി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് ചിമ്മി സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലാണ് ഓപ്ഷൻ സി ശ്രദ്ധിക്കുക ചിന്നാർ ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്രയാമകൾക്കും പ്രസിദ്ധമായ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചിന്നാർ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്കും പ്രസിദ്ധമായ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചിന്നാർ ഓപ്ഷൻ ഡി ശ്രദ്ധിക്കാൻ നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സോറി വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറിലുള്ള മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറിലുള്ള മരക്കുന്നം ദ്വീപിലാണ് അടുത്ത ചോദ്യം നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി കൊച്ചിയാണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കേന്ദ്ര നാളികേര വിക കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കായംകുളത്താണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കായംകുളത്താണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ് ഓപ്ഷൻ എ ശ്രദ്ധിക്കുക കോട്ടയം കേരള സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് കേരള സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് അടുത്ത ചോദ്യം മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി മാരകമായ അസുഖങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് ഓപ്ഷൻ സി താലോലം അടുത്ത ചോദ്യം വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകനാണ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിബായി നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് അടിമ കച്ചവടം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ചിനാണ് അടിമ കച്ചവടം അവസാനിപ്പിച്ചത് അതുകൂടാതെ തിരുവിതാംകൂറിൽ അലോപ്പതിയും വാക്സിനേഷനും കൊണ്ടുവന്നതും റാണിഗൗരി ലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി വാക്സിനേഷൻ എന്നിവ കൊണ്ടുവന്നത് റാണിഗൗരി ലക്ഷ്മിഭായ് ആണ് ഓപ്ഷൻ ബി റാണി സേതുലക്ഷ്മി ഭായ് റാണി സേതുലക്ഷ്മി ഭായിയാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതുലക്ഷ്മി ഭായി ആണ് ഓപ്ഷൻ സി ശ്രദ്ധിക്കുക ഗൗരി പാർവതി പാർവതിഭായ് ഗൗരി പാർവതി ഭായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതി ഭായി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നു ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്